നമ്മളൊരു മൺകലം ഉണ്ടാക്കുന്നതിന്റെ ആദ്യ പടികളാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ ഗ്യാപ്പുകളിലും ഫുള്ള് ചെളി അടച്ചുകൊടുത്ത് അത് കത്തിക്കാനുള്ള ഭാഗത്തിനാക്കി. ചൂളയ്ക്ക് ഇത് തീ അങ്ങ് കൊളുത്താനായിട്ട് പോവുകയാണ്. ഒറ്റപ്പോക്കല്ലേ. ഈ ചൂളയുടെ അടിഭാഗത്താണ് ഈ തീ കത്തിക്കുന്ന സ്ഥലം. ഇതുണ്ടോ ഇവിടെ ആയിട്ട് പ്രത്യേകത നാല് അഞ്ചാക്കളുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇതിൽ രാവിലെ മുതൽ ഒരു നേരം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ രാത്രി ആയാലും കേടുവരില്ല. ഇല്ലല്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളല്ലോ അപ്പൊ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിത് ഇന്നിപ്പോ കോഴിക്കോട് ചക്കാലം കുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. ആ കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രൻചേട്ടനാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ചുക്കാൻ പിടിക്കുന്ന ആള് അല്ലേ. അത് തന്നെ. അപ്പൊ ചന്ദ്രൻചേട്ടാ എത്ര വർഷമായി നമ്മുടെ കളിമൺ പാത്ര നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടിട്ട്? 30 വർഷം. ആ നിങ്ങൾ ഫുൾ പണി 30 വർഷം ഇത്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കുണ്ടല്ലോ ഈ കളിമൺ പാത്രങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മൊത്തം കാര്യങ്ങൾ നമുക്കൊന്ന് കാട്ടിത്തരണം. കാണിച്ചുതരുമല്ലേ. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ നേരെ നമ്മുടെ പണിസ്ഥലത്തേക്ക് പോയി കാട്ടിക്കൊടുക്കുന്നല്ലേ. അപ്പൊ നേരെ പണിസ്ഥലത്തേക്ക്. ഒരു ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾക്ക് എന്താണ് ഇതിന്റെ പണികൾ തുടങ്ങുന്നത്? ഇത് നമ്മുടെ കളിമണ്ണ്. ഈ കളിമണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കുന്നത് അല്ലേ. ഓക്കെ. ഈ ചട്ടിയിൽ ചിലപ്പോ കല്ലു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓ മെഷീനിൽ ഇട്ടാലും ഉടഞ്ഞു കിട്ടും. മെഷീൻ ഇട്ട് നരല്ലോലെ അരച്ചെടുക്കണം. രണ്ട് മൂന്ന് ഇതിന്റെ അകത്ത് കരടകള് അതുപോലെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മളിത് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ മെഷീനിലേക്ക് ഇട്ട് അരച്ചെടുക്കാനായിട്ട് അങ്ങ് പോവാണ്. ഇതിപ്പോ എന്താണ് ചേട്ടാ മണലിട്ട് കൊടുക്കുന്നത്? മണല് കൂട്ടുന്ന മണ്ണില് നമ്മൾ ഇട്ട മണ്ണില് കുഴക്കാനുള്ള മണ്ണില്. ആ കുഴക്കാനുള്ള മണ്ണ് ഈ മണലിട്ട് കൂട്ടണം. ആ ഇതിപ്പോ നമ്മള് ആ മണല് കൂട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ മെഷീനിലേക്ക് ഇടുവല്ലേ. നമ്മളിപ്പോ ഇത് മെഷീനിലേക്ക് ഇടാൻ പോവാണ് അരയ്ക്കാൻ വേണ്ടി. ചെളി നല്ല അരഞ്ഞ് നല്ല പേസ്റ്റ് പോലെ അല്ലേ. ഓക്കെ. അത് ഈ രണ്ടു മൂന്ന് പ്രാവശ്യം മെഷീനിൽ ഇട്ട് അരച്ചരച്ചെടുക്കുക അല്ലേ. കളിമണ്ണ് ഇതേ കുഴച്ചത് കൊണ്ടും നമ്മൾ ഇതിൽ വെച്ചു. കലം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഈ കറക്കുന്ന ഈ ചക്രത്തിന് എന്താ പേര് പറയുന്നത്? അത് നമ്മളെ ഈ കളിമണ്ണ് ഉണ്ടാക്കുന്ന കുലാല ചക്രം എന്ന് പറയും. കുലാല ചക്രം. നമ്മളൊരു മൺകലം ഉണ്ടാക്കുന്നതിന്റെ ആദ്യ പണികളാണ് ഇപ്പൊ ഈ കാണുന്നത്. ശരിക്കും ഇത് കറങ്ങുമ്പോ നമ്മുടെ കണ്ണിനൊരു ആദ്യമായിട്ട് ഞാനിത് കാണുന്നത് ഇങ്ങനെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ അടുത്ത് കാണുന്നത്. പക്ഷെ ഇതിന്റെ സ്പീഡിൽ ഈ കറക്കത്തിന്റെ ഉണ്ടല്ലോ നമ്മുടെ കണ്ണൊരു പ്രത്യേക രീതി എന്തൊക്കെയോ ഒരു തോന്നല് അല്ലേ. ഇതുണ്ട് ഈ ഒരു കമ്പ് വെച്ചിട്ടാണ് ഇതിന്റെ സ്പീഡ് കൂട്ടി കറക്കി വിടുവാണ്. എന്നിട്ടാണ് ഇവര് കണ്ടോ ഹൈ സ്പീഡിലായി ഇപ്പൊ നല്ല ഹൈ സ്പീഡിലാണ് ഇതിപ്പോ കറങ്ങുന്നത്. അച്ച് കറക്റ്റാക്കുക അല്ലേ. ഇതെനിക്ക് നല്ല കറക്റ്റായിട്ട് അങ്ങ് പിടിക്കുവാണ്. കറക്കിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് ഇതിൻ്റെ കണ്ടത്. അത് നോക്കി നല്ല കളിമണ്ണിനെ കറക്റ്റാക്കി ഇങ്ങ് എടുക്കാൻ പോവുകയാണ്. ഇത് ഒരു ചോറുണ്ടാക്കുന്ന കലമാണ് കേട്ടോ ഇപ്പോൾ റെഡിയായേക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിലല്ല ഇതിൻ്റെ ബാക്കി പണികളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അല്ലേ ബുദ്ധിമുട്ട്. ഇതിപ്പം ഇതുണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ വളരെ സെക്കൻഡ് കൊണ്ട് ഇത് ചേട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ കൂട്ടാനാണ് ഇനി കലം ഉണ്ടാക്കിയിട്ട് ഇത് ഫൈനല് ഇതിന്റെ ഒരു രൂപം വരുത്താനാണ് ഇതിന്റെ അകത്ത് ശരിക്കുള്ള പണികള്. എന്ന് വെച്ചാൽ ഇതിപ്പം ഇടിയിപ്പിച്ചങ്ങ് എടുക്കും അല്ലേ. എടുത്തു കഴിഞ്ഞിട്ട് അടി ജോയിന്റ് ചെയ്തെടുക്കണം.
പിന്നെ ഇത് ഉണങ്ങണം അല്ലേ? അതെ അതെ, ഉണങ്ങിയിട്ട് നല്ലോണം ഉണങ്ങിയിട്ട് പിന്നെ ഒരു ചായം തേക്കാണ്, മണ്ണ് തേക്കാണ്ട്, മണ്ണ് തേക്കാൻ, മണ്ണ് തേക്കാണ്ട്, അതും തേക്കാൻ, നമ്മളെ പറമ്പിലെ മണ്ണ്, ഓ അതും തേക്കാനുണ്ട്. തേച്ചിട്ട് വേണ്ട നമ്മൾ ഉണക്കി എടുക്കണം അല്ലേ? ചുട്ടെടുക്കണം, ചുട്ടെടുക്കണം. അപ്പം ചക്കരത്തിലെ പണി അവസാനിച്ചേട്ടാ? അവസാനിച്ച്. ഇനിയിപ്പോ ഇതിനെ വിടിയിപ്പിച്ചെടുക്കണം? അത് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുക, ഇതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഓക്കെ ഓക്കെ. ഒറ്റപ്പോക്കല്ലേ? മുറിച്ചെടുത്ത് നമ്മളിവിടെ പലക വെക്കും. ഇത് നമ്മളിങ്ങനെ വെക്കുന്നത് വെള്ളം വലിഞ്ഞു വരാൻ വേണ്ടിയല്ലേ? വെള്ളം വലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ ഉണ്ടല്ലോ, ഒരു ദിവസം എത്ര ചട്ടികൾ ഉണ്ടാക്കാൻ പറ്റും? ശരാശരി 35 ചട്ടി ഉണ്ടാക്കാം. 35 ചട്ടി ഉണ്ടാക്കാം. ഒരു ദിവസം ഒരു 10-35 ചട്ടികൾ ഉണ്ടാക്കാന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഉണ്ടല്ലോ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ രണ്ടെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അപ്പം ഇത് 10 മിനിറ്റ് ഒക്കെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 10-35 ഒന്നും അല്ലല്ലോ, ഒരു 100 ഉണ്ടാക്കാന്ന് തോന്നല്ലോ. എന്താ പറയാ, നമ്മളിപ്പോ 4-5 എണ്ണം ഉണ്ടാക്കുമ്പോൾ ഊരവേന ഇപ്പൊ നമ്മള് ഒരു 10 മിനിറ്റ് കാമണിക്ക് ഇരുന്നു പോകും. ഓക്കെ, ഊരവേന ഉണ്ട്, മടി ആ ഇങ്ങനെ കുനിഞ്ഞു നിക്കുന്നുണ്ടല്ലേ. ഒരു 10 കാമണിക്കൂറെങ്കിലും നമ്മളെ ഇരുന്ന് പോകും. പിന്നെ ഇരുന്നിട്ട് പിന്നെ ഏകദേശം തുടങ്ങുമ്പോൾ പിന്നെ ഇതേമാതിരി 2-3 ഉണ്ടാക്കുമ്പോഴത്തേനെ മടുത്തു മടുത്തും ഊരവേനായിട്ട് നമ്മൾ അവിടെ ഇരിക്കും. നമ്മൾ കുറച്ച് പാത്രങ്ങൾ റെഡിയാക്കി എടുത്തല്ലോ. അതെ, ഇതെല്ലാം ഇനി ഉണങ്ങാനായിട്ട് വെക്കുവാണോ? ഉണങ്ങാനായിട്ട് പലകാലെല്ലാം ഇരിപ്പുണ്ട്. അതെ, ഇതെല്ലാം ഉണങ്ങാൻ വെക്കുന്ന. അതെ, ഉണങ്ങണം, ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ എന്താ പണി? മൂടി വിട്ടണം. ഇതുപോലെ ഒരു ചട്ടി നമ്മൾ പതുക്കെ കടഞ്ഞെടുത്തിട്ട് നമ്മൾ ഇത് ഉണങ്ങാൻ വെച്ചല്ലോ. ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നത്? ഇതിനെ തല്ലി 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 ഷേപ്പാക്കി എടുക്കുന്ന പണികളാണ്. മൂട് കൂട്ടി നല്ലപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ചട്ടി തല്ലി തല്ലി ഷേപ്പാക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒരു കല്ലുണ്ട്, അതിനി അകത്തേക്ക് ഇതുപോലെ ചട്ടിയുടെ അകത്തേക്ക് വെച്ചു കൊടുക്കും. വെച്ച് എടുത്തിട്ട് പതുക്കെ ഇതേ കമ്പ് വെച്ചിട്ട് പതുക്കെ അടിച്ചടിച്ച് അടിച്ചടിച്ച് കൊടുക്കും. ഈ കമ്പ് അടിക്കുമ്പോൾ ഈ ശക്തി കൂടുതൽ വന്ന് ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് അകത്ത് ഇതുപോലെ കല്ല് വെച്ചിട്ട് പതുക്കെ പതുക്കെ അടിച്ചടിച്ച് അടിച്ചടിച്ച് ഷേപ്പാക്കി കൊടുക്കുന്നതിൻ്റെ കാര്യം. അങ്ങനെ നമ്മൾ ചട്ടി ഷേപ്പാക്കി എടുത്തല്ലേ, ഇനിയിപ്പോ ഇതിനെ എന്ത് ചെയ്യും? ഇത് നല്ല കളറ് കിട്ടാൻ വേണ്ടി ചട്ടിക്ക് ചുമന്ന മണ്ണും കൂടെ നല്ലതുപോലെ ഇതിന്റെ ഉണ്ടല്ലോ അരച്ച് നല്ല പേസ്റ്റ് ആക്കി നല്ല പെയിന്റ് അടിക്കുന്ന പോലെ അതൊക്കെ തേച്ച് അങ്ങ് കൊടുക്കും. അത് കഴിഞ്ഞ് അതിന്റെ പണികളാണ് അടുത്തത്. വെയിലത്ത് വെച്ചത് ഉണങ്ങിയെടുത്ത ചട്ടി, ഇപ്പൊ ഇതിനൊരു ചെറിയ കറുപ്പ് നിറം അല്ലേ. ഇനിയിപ്പോ ഇതിന് നമ്മള് നല്ല ചെമ്മണ്ണ പറമ്പിൽ നിന്നെടുത്ത നല്ല ചെമ്മണ്ണ അരച്ച് എടുത്ത ചെമ്മണ്ണ് തന്നെ തേക്കും അല്ലേ. നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കും. തേച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ഉണങ്ങാൻ വെക്കും കുറച്ചു നേരം കൂടെ അല്ലേ. എന്നിട്ട് നമ്മള് പോളിഷ് ചെയ്യും. അങ്ങനെയല്ലേ പരിപാടി? ഉണങ്ങിക്കഴിയുമ്പോ ഫിനിഷിങ്ങിന് വേണ്ടി ഇതുപോലെ പതുക്കെ അങ്ങ് ഒരു വല വെച്ച് പതുക്കെ തൂത്ത് തൂത്ത് കൊടുക്കും. ഇത് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഈ പോളിഷിങ് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ ഉണങ്ങാൻ വെച്ചിട്ട് വീണ്ടും പിന്നെ ചൂളയിടുന്ന പണിയാണ്. ചൂളയിലേക്ക് വെച്ചിട്ട് കത്തിക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സിംഗ് ആണ്. അപ്പൊ അടുത്ത പണി ചൂളയിടുന്ന പണിയാണ്. ഇതാണ് നമ്മുടെ ചട്ടികൾ അടുക്കി അടുക്കി വെക്കാനുള്ള ചൂള. ഇതിന് പണി ഇതെല്ലാം ക്ലീൻ ചെയ്തല്ലേ, എന്നിട്ട് ഇതിലേക്ക് ചട്ടിയെല്ലാം അടുക്കി ഇതെന്താണ്? അതൊരു ലെവൽ കിട്ടാൻ വേണ്ടി ഇതൊരു ചില സ്ഥലത്തൊക്കെ കുഴി ലെവലാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മളെ ഈ ചരലെല്ലാം ഇട്ടല്ലോ, ഇട്ടതിന് ശേഷം അടുത്ത പണി എന്താ? അടുത്ത പണി നമ്മൾ ഈ ഓൾസ് അടയ്ക്കണം. ഈ വലിയ വലിയ ഹോളുകൾ അടയ്ക്കണം. അപ്പൊ അതിന്റെ അടുത്ത് നമ്മള് പഴയ ചട്ടി ഉണ്ട്, ഇത് ചട്ടി നല്ല ചട്ടി തന്നെ. ഈ ചട്ടി വെച്ച് നേരത്തെ തന്നെ ചെയ്ത ചട്ടികൾ ഉണ്ടല്ലോ അത് തന്നെ ഇവിടെ വെക്കും. ഈ ഹോളിന്റെ മുകളിൽ ഇതുപോലെ കട്ട വെച്ചിട്ട് വെക്കും. ഈ ഹോളുകൾ അടയ്ക്കാൻ വേണ്ടി ഇതുപോലെ ഉണ്ടല്ലോ ചട്ടി ഇതുപോലെ വെച്ചു കൊടുക്കും. ചേട്ടാ ഇതുപോലെ ഈ ചകിരി ഇങ്ങനെ വെട്ടി വെട്ടി മുറിക്കുന്നത് എന്തിനാ? അത് കലത്തിന്റെ ഇടയിലൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടല്ല, അതല്ലേ പാകത്തിന് വെന്ത് കിട്ടുള്ളൂ.
കലത്തിന്റെ ഇടയ്ക്ക് വെച്ചു കൊടുക്കാന്. നമ്മുടെ ചൂളക്കകത്തേക്ക് അടുക്കുന്ന കലത്തിന്റെ അകത്തേക്ക് വെച്ച് വെച്ച് കൊടുക്കാൻ, ഇടയിലൊക്കെ വെച്ച് കൊടുക്കാൻ, എന്നാലേ കറക്റ്റ് വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ചകിരി വെക്കുന്നത്. ചൂളക്കകത്ത് ഇഷ്ടിക അടുക്കി കൊടുത്തതിന് ശേഷം ഇത് ചകിരിയും കൂടെ അടുക്കി കൊടുക്കുകയാണ്. ഇതെന്തിനാട്ടാ ചകിരി അടുക്കി കൊടുക്കുന്നത്? ചകിരി എടുക്കണല്ലോ, നമുക്ക് ചൂള വെക്കല്ലേ. അപ്പൊ ഇത് കലം വേകണ്ടേ? കലം വേകാൻ വേണ്ടി കത്തിക്കുമ്പോ എല്ലായിടത്തും കയറി തീ പിടിക്കാൻ വേണ്ടിയല്ലേ. ഇത് നല്ലതുപോലെ ഉണങ്ങിയെടുത്ത നല്ല ചട്ടികളാട്ടോ, ഫുൾ ഉണങ്ങിയ ചട്ടിയാണ്. ഇനിയിപ്പൊ ഇത് ചൂളയിലേക്ക് വെക്കാനായിട്ട് പോകാം അല്ലേ. ചട്ടികളെല്ലാം ഉണ്ടല്ലോ, വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണങ്ങി അല്ലേ. ഇനി ഇതേ ഇതിലെ ഇരിക്കുന്നത് മൊത്തം ഇതുപോലെ ഉണങ്ങി വെച്ചേക്കുന്ന. ഇനി അടുത്തത് നമ്മളിത് ചൂളക്കകത്തേക്ക് വെക്കുക അല്ലേ. ഓക്കെ, ചൂളക്കകത്തേക്ക് വെക്കുന്ന പണിയാണ് ഇപ്പൊ നമ്മളിത് ചെയ്യുന്നത്. കിട്ടുമോ? അതായത് നമ്മുടെ ചട്ടികൾ ചൂളക്ക് വെക്കുന്നതാണ് ഈ കാണുന്നത്. ചകിരി ഇതിന്റെ സൈഡുകളിലെല്ലാം വെച്ചു കൊടുക്കണം. ഇത് നമ്മൾ ഇത്രയും കലം അടുക്കി അടുക്കി വന്നു. നമ്മളിപ്പം ചൂട്ടെല്ലാം വെച്ചു, അതിന്റെ ഇടയ്ക്ക് പിന്നെ ചകിരിയൊക്കെ ഇട്ട് ഫില്ല് ചെയ്തു. ഇനിയിപ്പോ ഇത് എത്രയും കൂടെ പൊക്കും? ഏകദേശം ഒരു നാല് വരി, നാല് വരി ഇത്രയും കൂടെ പൊങ്ങിയാ മതി നമ്മുടെ പണി ഏകദേശം ഒതുങ്ങാന്. ചട്ടുകളെല്ലാം അടുക്കി കഴിഞ്ഞു, ഈ റൗണ്ടിൽ ഫുള്ള് ഓട് വെക്കും. ഇതിന്റെ മുകളിൽ എന്തിടും? ഇതിന്റെ മുകളിൽ ഫുള്ള് വൈക്കോല്, വൈക്കോലിടും. വൈക്കോലിട്ട് വൈക്കോലിന്റെ ടോപ്പിൽ എന്തായാലും ഇടും. പിന്നെ അതിന്റെ ചളി തേക്കണം, ചളി തേക്കും. ഫുള്ള് ചളി, ഇതൊക്കെ ഫുള്ള് കവർ. ഈ ഗ്യാപ്പൊക്കെ, ഈ ഗ്യാപ്പ് ഫുള്ള് ചളി തേക്കും. ഇത്ര ഗ്യാപ്പിലൊക്കെ ചളി തടി വെക്കുക, കവർ ചെയ്യുക, കവർ ചെയ്യും. അപ്പൊ അതിന്റെ പണികളല്ലേ. വൈക്കോലിന്റെ മുകളിൽ ചെളി തേച്ചു കൊടുക്കാൻ വേണ്ടി ഇതുണ്ടോ? ചെളി ഫുള്ള് നല്ലതുപോലെ കുഴച്ചെടുക്കുവാണ്. നല്ലൊരു പണിയാണ് നല്ലൊരു പണിയാണല്ലോ. പണികൾ അങ്ങ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നല്ല ചെളി തേച്ച് നല്ല ഷേപ്പാക്കി എടുത്തല്ലേ. ഇത്രയും പരിപാടി ഉണ്ട് നിന്ന് വരെ ഞാൻ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ആരും എടുത്തിട്ടില്ല സംഭവം. ഇപ്പൊ ഈ ഓടിന്റെ സൈഡ് മൊത്തം ഇതുപോലെ ഓടിന്റെ ഗ്യാപ്പില്ലേ, എല്ലാ ഗ്യാപ്പും ഫുള്ളായിട്ട് അടക്കണം അല്ലേ. എല്ലാ ഗ്യാപ്പുകളിലും ഫുള്ള് ചെളി അടച്ചു കൊടുത്ത് അത് കത്തിക്കാനുള്ള പാകത്തിനാക്കി.
കുഴമണ്ണല്ല ഫുള്ള് തേച്ച് കഴിഞ്ഞല്ലേ കഴിഞ്ഞ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. അടുത്ത ഘട്ടം എന്താണ്? നമ്മളെ കുലദൈവങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് തീ കൊളുത്താനുള്ള പരിപാടിയാണ്. തീ കൊളുത്താനുള്ള പരിപാടിയാണ്. ചൂളക്കുള്ള തീ കൊളുത്താനുള്ള പണിയിലേക്കാണ് അടുത്ത് പോകുന്നത്. ഈ ചൂളയുടെ അടിഭാഗത്താണ് ഈ തീ കത്തിക്കുന്ന സ്ഥലം. ഇതുണ്ടോ ഇവിടെ ആയിട്ട് ചൂളയുടെ അടിഭാഗത്ത് ചകിരി വിറക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചത് എനിക്ക് ഇവിടെയാണ് തീ കൊളുത്തുന്നത്. നമ്മളെ കുലദൈവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ ചൂളക്ക് തീ പിടിപ്പിക്കാനുള്ള പരിപാടിയാട്ടോ. ചൂളക്കിത് തീ അങ്ങ് കൊളുത്താനായിട്ട് പോവുകയാണ്. ഇപ്പൊ നമ്മളെ ഈ ചൂളക്ക് നല്ലതുപോലെ തീ അടിയില് അതിന്റെ കവാടത്തിൽ തീ ഇട്ട് കൊടുത്തല്ലോ. അതെ. ഇനിയിപ്പോ എത്ര ദിവസം ഈ തീ കത്തണം? അതുപോലെ അകത്ത് ഈ ഇതില് ഇതിന്റെ അകത്ത് ഒരുപാട് നമ്മുടെ ചകിരിയും സാധനങ്ങളെല്ലാം വെച്ചല്ലോ, അതിനൊക്കെ എന്ന് തീ പിടിപ്പിക്കും? ഇതിനെ കുറിച്ച് മൊത്തം ഒന്ന് പറയാമോ? മൂന്ന് രാത്രി രണ്ട് പകലും ഒക്കെ പിള്ളേര് കത്തണം. ഫുള്ള് കത്തണം. എന്നിട്ട് അതില് ഒരു ദിവസം ഇന്ന് എന്താ ചെയ്യാച്ചാല് ഇന്ന് പുകട്ട് കൊടുക്കുകയാടത്തില് നമ്മള് പുകയിട്ടു. ആ പുകണ്ടപ്പോ ഇങ്ങനെ പോകാം. അപ്പൊ അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മെല്ലെ മെല്ലെ ചൂടായി ചൂടായി ഇതിലേക്ക് വരണം. അപ്പൊ ഓരോ തുള അടിക്കും ചൂടാന്ന് വെച്ചു. അടിയിലിപ്പോ നാളെ ഓരോ തുള നമ്മൾക്ക് അടിക്കും. നാളെ അത് ചൂടാന്ന് വെച്ചു. ഈ തുളയിലെ ചൂടാച്ചാല് ഈ തുള അടിക്കും. ആ തുളയാണെ ആ തുള അങ്ങനെ അടിച്ചടുത്ത് പിന്നെ മേലോട്ട് കയറ്റും ചൂട്. അപ്പൊ ഈ ചൂട് അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഇങ്ങനെ ഓട്ടാക്കി കൊടുക്കും. ചെറിയ ചെറിയ ഓട്ടം കമ്പൗണ്ട് ഒരു ഓട്ടാക്കി കൊടുക്കും. ആ ഓട്ടക്കൂടി നമുക്ക് ഓരോ തീയിലും ഇങ്ങനെ തുളയിലും ചൂടുണ്ട് എന്ന് കൈക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ തുള അടിക്കും. അങ്ങനെ അങ്ങനെ അടച്ചും എല്ലായിടത്തും ചൂട് ഒരുപോലെ എത്തിക്കും. ഒരുപോലെ എത്തിച്ചതിന് ശേഷം ലാസ്റ്റ് ഇത് തീ കൊടുക്കും. അകത്തേക്ക് നമ്മള് തീ കത്തിച്ച് നമ്മൾ ഈ ഇത്ര കലത്തിന്റെ അടുത്തേക്ക് ഇതില്ലേ ഈ കവാടത്തിന്റെ ഈ ഇതിലേക്ക് തീ പിടിപ്പിക്കണേല് നല്ലോണം ചൂടാണ്. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മൂന്നാമത്തെ ദിവസം നല്ലതുപോലെ ചൂടായെന്ന് തോന്നിയാല് നമ്മൾ ഇതിലേക്ക് തീയ അടിയിലുള്ള നമ്മുടെ ചകിരിയും ചൂട്ട അങ്ങനെയുള്ള സാധനത്തിലേക്ക് തീ അങ്ങ് കയറ്റി പിടിപ്പിച്ചു കഴിയുമ്പോ ഇത് മൊത്തം അങ്ങ് നല്ലൊരു പുകമയമായിരിക്കും. മൊത്തത്തിൽ പുകയായിരിക്കും. ഫുള്ള് പുക. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ഒക്കെ ആയിട്ട് അങ്ങ് പരിചയപ്പെടാം. മിനിയാന്ന് നമ്മള് ചൂള വെച്ച് അതൊക്കെ ഇങ്ങനെ ആയി വന്ന് ഇന്ന് ഇപ്പൊ മൊത്തം തീ വെച്ച മിനിയാന്ന് പുകലിട്ട് അത് ഇന്നലെ ലേശം തീ കൂട്ടി ഇന്ന് അതിനും കൂട്ടി ഇന്ന് മൊത്തം തീ പിടിപ്പിച്ചിരിക്കാം. ഇന്ന് മൊത്തം തീ പിടിപ്പിച്ച് ഇതുണ്ടോ അതിന് ഫുള്ള് തീ അങ്ങ് പിടിപ്പിക്കണം. ഫുള്ള് തീ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അകത്ത് നമ്മള് അടുക്കി 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 കൊടുത്ത് ചകിരിയിലേക്ക് ചകിരി ഓല ഇതിലെല്ലാം അങ്ങ് തീ പിടിക്കും. പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ മുകളില് തീ നല്ലതുപോലെ അങ്ങ് കത്തിക്കേറും അല്ലേ? കത്തിക്കേറി കഴിയുമ്പോഴത്തേക്ക് തുടങ്ങാൻ തുടങ്ങും. വേഗം തുടങ്ങും അത്. അപ്പൊ ചട്ടിയും നമ്മള് വെച്ചേക്കുന്ന എല്ലാം വേഗം തുടങ്ങും. കളറായി വരും. കളറായിട്ട് വരും അല്ലേ? അപ്പൊ നല്ല ശക്തമായ പുക അകത്തുനിന്ന് വരാൻ തുടങ്ങി കേട്ടോ. ചൂളയ്ക്ക് ഫുള്ള് തീ പിടിക്കുമ്പോഴത്തെ ഒരവസ്ഥ നോക്കി അല്ലേ? ഇത് ഫുള്ള് ചകിരിയും ഇതല്ലോ ഓലയും മടലും ഒക്കെ പൈലെല്ലാം പിടിച്ച്. അപ്പൊ ഇങ്ങനെ ഓരോ ഹോൾസിനും തീ ഇങ്ങനെ പിടിച്ചോണ്ട് വരും. അപ്പൊ അന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് ഉണ്ടോ തീ ഇതിന്റെ അകത്ത് ഫുള്ളായി. ഇതിന്റെ അകത്ത് ഫുള്ള് തീ ആയി കേട്ടോ. കലം കണ്ടോ? ഉണ്ടോ കലമൊക്കെ നല്ല പഴുത്തിരിക്കും അല്ലേ? ഫുള്ള് തീ പിടിച്ച് ഇങ്ങനെ കത്ത്. ഇനി ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഇനിയിപ്പോ എത്ര ദിവസം കൂടെ ഉണ്ട് ഇതിന്റെ കത്തല്? അഞ്ചാറ് മണിക്കൂർ ഇങ്ങനെ തന്നെ ഇതിന്റെ അകത്ത് നല്ല രീതിയിൽ കത്തും അല്ലേ? കത്തും. അതിനുശേഷം നാളെ ഇത് തണുക്കും. കത്തിയതിനു ശേഷം ഈ 6 മണിക്കൂറിന് നല്ല രീതിയിൽ ശക്തമായി ഇതിന്റെ അകത്ത് കത്തിയതിനു ശേഷം പിന്നെ എന്താണ് ചെയ്യുന്നത്? പിന്നെ സാധനം എടുക്കുക. പിന്നെ ഇത് തണുക്കും. തണുത്ത് കഴിയുമ്പോൾ നമ്മള് നാളെ രാവിലെ ആകുമ്പോൾ സാധനം എടുക്കും. രാവിലെ ആയപ്പോ നമ്മുടെ ചൂളയുടെ ഒരു അവസ്ഥ നോക്കിയേ. ഇതിന്റെ മുകളില് മേഞ്ഞിരുന്ന വൈക്കോലും മുഴുവനും കത്തി ഇതിന്റെ അകത്തേക്ക് ചാരമായിട്ട് നമ്മുടെ ഈ ചട്ടിയുടെ ഒക്കെ ഇടയ്ക്ക് കണ്ടോ ഇപ്പൊ കിടക്കുന്നത്. ഇനിയിപ്പോ ഇത് നല്ലതുപോലെ തണുത്ത് കിട്ടോ നമ്മുടെ ചട്ടി. ഇനിയിപ്പോ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മളിത് പൊട്ടാതെ ശ്രദ്ധയോടെ മൺകലങ്ങളും ചട്ടികളെല്ലാം നമ്മൾ ഇതിന്റെ വെളിയിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ നമ്മളിത് ഫൈനലി നമ്മള് ചൂളക്കകത്തുന്നുണ്ടല്ലോ. നമ്മുടെ കലങ്ങളെല്ലാം എടുത്തത് ഇതിലെ എല്ലാം അടുക്കി 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 വെച്ചേക്കുവാണ്. ഇത് കണ്ടോ എന്തെല്ലാം ഉണ്ടായി ഇപ്പൊ സാധനങ്ങളാന്ന് നോക്കിയേ.
ചായ കുടിക്കാനുള്ള കപ്പുകള് പിന്നെ മീൻകറിക്ക് വെക്കാൻ പറ്റിയ വലിയ ഉരുളി ചട്ടിയത് നല്ല മീൻകറിയൊക്കെ ഉണ്ടല്ലോ വെച്ചാണ്ടല്ലോ അടിപൊളിയായിരിക്കും. പിന്നെ കാസറോൾ, പിന്നെ ഒരു മോഡലാണ് കാസറോളിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത നാല് അഞ്ചാക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇതിൽ രാവിലെ മുതൽ ഒരു നേരം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ രാത്രി ആയാലും കേടുവരില്ല. ഇല്ലല്ല, കഷായം ഉണ്ടാക്ക, പിന്നെ 1.5 kg അരി ചോറ് വെക്കുക, വലിയ കലങ്ങൾ, വെള്ളം പറഞ്ഞൊക്കെ ജഗ്ഗ, നല്ല കൂളിംഗ് ആയിരിക്കും. പൊട്ടി കൈയും കൊണ്ട് വിചാരിക്കുമ്പോൾ പൊട്ടുന്നത് അതൊന്നുമില്ല, അത് നല്ല സേഫ്റ്റിയാണ്. കയ്യൊക്കെ അത്ര വലിയ വെള്ളം വെക്കുക, മണ്ണിന്റെ കൂജ, അത് കുന്തിരിക്ക വെക്കുന്ന സാധനമാണ്. കറിപാത്രങ്ങളാണിത്, കണ്ടോ നോക്കിക്കേ എന്തെല്ലാം ഐറ്റം സാധനമാണെന്നറിയോ? ശരിക്കും പറഞ്ഞ ഈ മേഖലയിൽ നല്ല കഷ്ടപ്പാടും കാര്യമാണ് കേട്ടോ. ശരിക്കും മണ്ണ് കുഴച്ചുണ്ടല്ലോ, അത് അരച്ച് അതിന്റെ ഓരോ സ്റ്റെപ്പ് 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 പണികൾ ശരിക്കും നല്ല ക്ഷമയും വേണം, അതുപോലെ അധ്വാനമുണ്ട്. അതാണ് ഈ പണിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുള്ള മെച്ചമൊക്കെ ഉണ്ടോ ചേട്ടാ? ഏടാ മെച്ചം നോക്കിട്ടല്ല, നമ്മുടെ ഒരു കുലത്തൊഴിലാണ്, കുലത്തൊഴിൽ അത് നിലനിർത്തി പോകണം. അത് തന്നെ. ഇതുപോലെ ചട്ടുകള്, കരകൗശല വസ്തുക്കള്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടല്ലോ, നമ്മുടെ ചന്ദ്രൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പരും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് മൺകലം നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.